ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ അഖില. എന്ത് പറയുന്നു, എല്ലാവരും ഒക്കെ സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ നല്ലൊരു ലിക്വിഡ് ഫെർട്ടിലൈസർ പരിചയപ്പെടുത്താൻ വന്നിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഈ ഒരു വളം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തമ്പനിയിൽ കണ്ടപ്പോഴേ മനസ്സിലായല്ലോ, നമ്മൾ പുളിപ്പിച്ച കഞ്ഞിവെള്ളം വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വളം ചെയ്യുന്നത്. അപ്പം കഞ്ഞിവെള്ളം നമ്മൾ ഇപ്പോൾ രാവിലെ ചോറ് വെക്കുന്ന കഞ്ഞിവെള്ളം ഞാനിപ്പോൾ വൈകിട്ടാണ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് നെക്സ്റ്റ് ഡേ ആണ് നമ്മുടെ പ്ലാന്റ്സിന് അത് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ കഞ്ഞിവെള്ളത്തിൻ്റെ കൂടെ നമ്മുടെ ശീമക്കൊന്നയുടെ ലീഫാണ് അരച്ച് ചേർത്തിരിക്കുന്നത്. ശീമക്കൊന്ന നമ്മുടെ വെയിലിപ്പത്തലിലൊക്കെ നിൽക്കുന്ന ശീമക്കൊന്നയുടെ ഇലയാണ് എടുത്തിരിക്കുന്നത്. ഇത് നല്ലതുപോലെ അരച്ചിട്ടാണ് ഞാൻ എൻ്റെ ആ ഒരു കഞ്ഞിവെള്ളത്തിനകത്ത് ചേർക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അത് പിന്നെ ഇലയായിട്ട് തന്നെ ഊരി അങ്ങനെ ഇട്ട് കൊടുക്കാം. ഇട്ടിട്ട് ഒരു 3-5 ദിവസം അങ്ങനെ തന്നെ വെച്ചേക്കണം. അപ്പോൾ ആ ഇലയുടെ കൂടെ വേണമെങ്കിൽ നമ്മൾ അരിയുന്ന വെജിറ്റബിൾസിൻ്റെയും എന്തിൻ്റെ ആയാലും മുട്ടത്തോട് അല്ല തേയിലയുടെ മട്ട് ഇതെല്ലാം കൂടി ഇട്ട് വെച്ചിട്ടും നമുക്ക് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടെടുക്കാം. ഇപ്പോൾ ഞാൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ ശീമക്കൊന്നയുടെ ഇലയും കഞ്ഞിവെള്ളവും വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ ഒരു വളം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഫ്ലവേഴ്സ് ആവാൻ പൂക്കൾ വരാൻ ഏറ്റവും നല്ലൊരു വളമാണ്. അതുകൂടാതെ പെട്ടെന്ന് തളിർപ്പുകൾ വരാനും അതല്ലാതെ തൈകൾ വരാനും ഒക്കെ സഹായിക്കുന്ന അടിപൊളി ഒരു വളമാണ്. അപ്പോൾ ഞാൻ ശീമക്കൊന്നയുടെ കുറേ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. അതായത് നമുക്ക് പെട്ടെന്ന് തൈകൾ വരാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തു കൊടുക്കുന്ന ഒരു വളം തന്നെയാണ് നമ്മുടെ ശീമക്കൊന്നയുടെ ഇല. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം. നിങ്ങളിതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അതിന് വേണ്ടിയിട്ട് കുറച്ച് കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട്. ഇപ്പോൾ തലേ ദിവസം വൈകിട്ടാണ് ഞാനിത് ചെയ്ത് വെക്കുന്നത്. എന്നിട്ട് പിറ്റേ ദിവസം ഒരു ഉച്ച കഴിഞ്ഞ് ഈവനിങ്ങോട് കൂടിയാണ് ഞാൻ പ്ലാന്റ്സിന് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോഴത്തേക്കും കഞ്ഞിവെള്ളമൊക്കെ നല്ലതുപോലെ പുളിച്ചു വരും. അതിനകത്തോട്ട് ശീമക്കൊന്നയുടെ ലീഫ് ഞാൻ ജസ്റ്റ് മിക്സിയിലിട്ട് നല്ലതുപോലെ അരച്ചാണ് എടുത്തിരിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ എനിക്കിത് പെട്ടെന്ന് എൻ്റെ പ്ലാന്റ്സിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ കുറച്ച് ദിവസം അധികം വെക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് അരക്കണം എന്നില്ലെങ്കിൽ നിങ്ങൾ ഇത് ഇലയിട്ടിട്ട് ഒരു 3-4 ഒരു 1 വീക്കെങ്കിലും ഇതുപോലെ ഒരു ബക്കറ്റിനകത്ത് അടച്ച് വെച്ചിരിക്കുവാണെങ്കിൽ കഞ്ഞിവെള്ളമൊക്കെ നല്ലതുപോലെ പുളിച്ചും വരും. ആ ഇലയൊക്കെ നല്ലതുപോലെ നമ്മുടെ വെള്ളത്തിൽ അലിഞ്ഞും വരും. ഇതിൻ്റെ കൂടെ നമുക്ക് വെജിറ്റബിളിൻ്റെ നമ്മൾ പച്ചക്കറികളൊക്കെ അരിയുന്ന ആ വേസ്റ്റും മുട്ടത്തോടും നമ്മുടെ തേയിലയുടെ മട്ടും ഒക്കെ ഇട്ട് വെച്ചേക്കാം. ഇപ്പോൾ ഞാൻ നെക്സ്റ്റ് ഡേ എടുത്ത് അപ്പോഴത്തേക്കും കഞ്ഞിവെള്ളമൊക്കെ പുളിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ലൈറ്റായിട്ടേ പുളിച്ചിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഇത്രയും തന്നെ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നോർമൽ പച്ചവെള്ളം ഇത്രയും തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരാഴ്ചയൊക്കെ വെക്കുവാണെങ്കിൽ എന്തായാലും ഒരു 3 ഇരട്ടി വെള്ളമെങ്കിലും ഒഴിച്ചു കൊടുക്കണം. കാരണം നമ്മുടെ കഞ്ഞിവെള്ളവും അത് പുളിക്കുന്നതനുസരിച്ച് അതിൻ്റെ വീര്യം കൂടി വരും. അതുകൊണ്ട് നമ്മൾ എത്ര ലിക്വിഡ് ഉണ്ടോ അതിൻ്റെ 2-3 ഇരട്ടി വെള്ളവും കൂടെ, അതായത് 1 കപ്പ് ലിക്വിഡാണെങ്കിൽ 3 കപ്പ് വെള്ളവും കൂടെ നമ്മൾ ഒഴിച്ചു കൊടുക്കണം. ഇപ്പോൾ ഞാൻ 1 ദിവസം വെച്ചേക്കുന്നുണ്ട്. അപ്പോൾ അത്രയും തന്നെ വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ നമ്മുടെ പ്ലാന്റ്സിന് ഒഴിച്ചു കൊടുക്കാം. ഇത് ഇരിക്കും തോറും നമ്മുടെ പ്ലാന്റിന് നല്ലൊരു റിസൾട്ടാണ് കിട്ടുന്നത്. അത് നല്ലതുപോലെ സ്ട്രോങ് ആയിട്ട് വരികയും ചെയ്യും. ആ വെജിറ്റബിളൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതിനകത്തുള്ള കണ്ടൻറ്റും കാര്യങ്ങളും ഒക്കെ നല്ലതുപോലെ ഇറങ്ങി വരികയൊക്കെ ചെയ്യും. അപ്പോഴത്തേക്കും നമ്മുടെ പ്ലാന്റ്സിനകത്ത് പെട്ടെന്ന് തളിർപ്പ് വരികയും ഇതുപോലെ മുട്ടുകളാവുകയും ഒക്കെ ചെയ്യും. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമുക്ക് കാശുമുടക്കൊന്നും ഇല്ലാത്ത ഒരു അടിപൊളി ഒരു വളമല്ലേ. ഈ വേലിപ്പത്തിലെല്ലാം ഉണ്ട്. എല്ലാവരുടെയും വീട്ടിൽ കാണുമായിരിക്കാം ഇതുപോലെ ശീമക്കൊന്നയുടെ ലീഫ്. ഇത് കഞ്ഞിവെള്ളവും ഉണ്ട്. കഞ്ഞിവെള്ളം നമുക്ക് എന്നും നമ്മുടെ വീട്ടിലുണ്ട്. അപ്പോൾ കഞ്ഞിവെള്ളം ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഉപ്പിടാതെ നമ്മുടെ പ്ലാന്റ്സിലിട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. ഉപ്പിട്ടെന്നും പറഞ്ഞിട്ടും പ്രശ്നമൊന്നുമില്ല. ഡെയിലി നമുക്ക് വെറുതെ വേസ്റ്റ് ചെയ്ത് കളയാതെ നമ്മുടെ പ്ലാന്റ്സിൻ്റെ ചൂട് ഭാഗത്ത് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ടാണ്. വേറെ ഒരു വളവും കൊടുക്കേണ്ട ആവശ്യമില്ല. കഞ്ഞിവെള്ളം നല്ലതുപോലെ നമ്മുടെ പ്ലാന്റ്സിന് ഗ്രോത്ത് തരുന്ന അടിപൊളി ഒരു വളം തന്നെയാണ്. ഇതുപോലെ തന്നെ നമ്മുടെ വെജിറ്റബിൾസിനൊക്കെ ട്രൈ ചെയ്ത് കൊടുക്കാം. പ്രത്യേകിച്ച് നമ്മൾ ഈ പച്ചമുളക്, തക്കാളി ഇതിനൊക്കെ നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു റിസൾട്ടാണ്. തക്കാളിക്കകത്തു നിന്നൊക്കെ പെട്ടെന്ന് പൂക്കൾ വരുന്ന മുന്താവുന്ന അതിനകത്ത് നിന്ന് കായ്കളൊക്കെ വരാനൊക്കെ സഹായിക്കുന്ന അടിപൊളി ഒരു വളമാണിത്. നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സ് ഇടാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊരു മഴ ഇങ്ങനെയുള്ള ലിക്വിഡ് ഫെർട്ടിലൈസർ കൊടുക്കുമ്പോൾ നിങ്ങൾ മഴയില്ലാത്ത സമയം നോക്കി കൊടുക്കുക. ഇപ്പോൾ പൊതുവെ എല്ലായിടത്തും മഴയൊക്കെ ഒന്ന് മാറി നിൽക്കുന്ന ഒരു ടൈമാണ്. ഇവിടെയൊക്കെ പൊതുവെ മഴയില്ല. അപ്പോൾ മഴയില്ലാത്ത സമയത്താണ് ഞാൻ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു വളങ്ങൾ, അതായത് ലിക്വിഡ് ആയിട്ടുള്ള വളങ്ങൾ കൊടുക്കുന്നത്. പൗഡറായിട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ പ്ലാന്റിന് മഴ കൊണ്ടെന്നും പറഞ്ഞ് ഒന്നും പ്രശ്നം വരത്തില്ല. അപ്പോൾ ലിക്വിഡായിട്ട് കൊടുക്കുമ്പോൾ ഇതുപോലെ മഴയില്ലാത്ത സമയം നോക്കിയിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തു തരാം കേട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്.